ലോകം ഒരിക്കലും മറക്കാത്ത ഭീകരാക്രമണമാണ് സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണം എന്നറിയപ്പെടുന്ന വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം അൽ ഖൈദ ആയിരുന്നു അതിനു പിന്നിൽ എന്ന് പറഞ്ഞാൽ ഒസാമ ബിൻലാദൻ തങ്ങൾ സുരക്ഷിതരാണെന്ന അഹങ്കാരത്തിൽ ജീവിച്ചിരുന്ന അമേരിക്കയ്ക്ക് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായിരുന്നു അത് സുശക്തമായ അമേരിക്കൻ സുരക്ഷയെ മറികടക്കുന്നതിനായി അത്രയും പെർഫെക്റ്റ് ആയ ഒരു പദ്ധതി എങ്ങനെയാണ് ഒസാമ ബിൻലാദൻ തയ്യാറാക്കിയത് എന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു പത്തൊൻപത് വർഷങ്ങൾക്ക് മുൻപ് ഇന്നേ ദിവസം രണ്ടായിരത്തി അറുനൂറ്റി ആറ് മനുഷ്യർ അടുത്ത ദിവസത്തെ പുലരി പ്രദേശിച്ച് ഉറങ്ങാൻ കിടന്നു മുന്നൂറ്റി നാപ്പത്തി മൂന്ന് അഗ്നിരക്ഷാ സേനാനികൾ മോർണിംഗ് ഷിഫ്റ്റിൽ ജോലിക്ക് കയറാനുള്ള തയ്യാറെടുപ്പോടെ ആയിരിക്കണം രാത്രി ഉറക്കത്തിലേക്ക് കടന്നിരിക്കുക ഇരുന്നൂറ്റി പേർ തൊട്ടടുത്ത ദിവസം രാവിലെ പോകാനുള്ള ഫ്ളൈറ്റിനെ കുറിച്ച് ആലോചിച്ചും തയ്യാറെടുപ്പുകൾ നടത്തിയും കണ്ണടച്ചിരിക്കും അറുപത് പോലീസുകാർ അടുത്ത ദിവസത്തെ പ്രഭാത പെട്രോളിംഗിനെ കുറിച്ചും എട്ട് പാരാമെഡിക്കുകൾ അടുത്ത ദിവസം ചെയ്തു തീർക്കേണ്ട ജോലിയെക്കുറിച്ചും ആലോചിച്ചായിരിക്കും ഉറങ്ങാൻ കിടന്നിരിക്കുക എന്നാൽ അവരാരും രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് രാവിലെ പത്ത് എന്ന സമയത്തിനപ്പുറം കണ്ടിട്ടില്ല അന്നാണ് ലോകത്തെ നടുക്കിയ ഒൻപത് പതിനൊന്ന് ഭീകരാക്രമണം നടക്കുന്നത് അന്ന് പൊലിഞ്ഞത് മൂവായിരം ജീവനുകളാണ് ആറായിരത്തിലേറെ പേർക്ക് പരുക്കേറ്റു അൽ ഖൈദയും ഒസാമ ബിൻലാദനും ലോകരാജ്യങ്ങളുടെ പേടി സ്വപ്നമായി മാറി സെപ്റ്റംബർ പതിനൊന്നിന് രാവിലെ എട്ട് മണിക്കും ഒൻപത് ഇടയിലാണ് പത്ത് അൽ ഖൈദ തീവ്രവാദികൾ നാല് യു എസ് പാസഞ്ചർ വിമാനങ്ങൾ ഹൈജാക്ക് ചെയ്യുന്നത് ഇതിൽ രണ്ട് വിമാനങ്ങൾ മാൻഹട്ടനിലെ വേൾഡ് ട്രേഡ് സെന്ററിലെ ട്വിൻ ടവറുകളിൽ ചെന്നിടിച്ചു മൂന്നാം വിമാനം പതിച്ചത് പെൻറ്റകണിലേക്കാണ് അവസാന വിമാനം ഒരു മൈതാനത്തിലേക്കാണ് വീണത് രണ്ട് മണിക്കൂറിനുള്ളിൽ നൂറ്റി പത്ത് നിലയുള്ള വേൾഡ് ട്രേഡ് സെന്ററിന്റെ ടവർ നിലം പതിച്ചു ഈ ആഘാതത്തിൽ ചുറ്റുവട്ടത്തുള്ള മറ്റ് കെട്ടിടങ്ങളും തകർന്നു മൂവായിരം പേരുടെ ജീവനെടുത്ത ആ വിപത്തിൽ നിന്ന് പത്തൊൻപത് വർഷം തികയുകയാണ് ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായ കെട്ടിടാവശിഷ്ടങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യാനായത് മെയ് രണ്ടായിരത്തി രണ്ടിലാണ് ഒരു വാർത്തയായിരുന്നു ബില്ലാദിന് ഇത്തരം ആശയം പകർന്നു നൽകിയത് രണ്ടു വർഷം മുൻപ് നടന്ന ഒരു സംഭവത്തിന്റെ വാർത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന ഒരു വിമാന അപകടമായിരുന്നു ഇക്കാര്യത്തിൽ ഒസമാ ബിദിന് പ്രചോദനമെന്നാണ് അൽ ഖൈദ മാഗസിനായ അൽ മസ്ര പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ലോസ് ആഞ്ചൽസിൽ നിന്നും കൊയ്റോയിലേക്ക് പുറപ്പെട്ട ഈജിപ്ത് എയറിന്റെ വിമാനം അറ്റ്ലാന്റി സമുദ്രത്തിലേക്ക് കൂപ്പുകുത്തിയത് സത്യത്തിൽ പൈലറ്റ് മനപൂർവം വിമാനം സമുദ്രത്തിലേക്ക് വീഴ്ത്തുകയായിരുന്നു ഈജിപ്തുകാരനായ കോ പൈലറ്റ് ഗ്യാമിൽ അൽ ബൗതത്തായിരുന്നു ആ ക്രൂരത ചെയ്തത് ഇരുന്നൂറ്റി പതിനേഴ് പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് കമ്പനിയിൽ നിന്നും അച്ചടക്ക നടപടി നേരിട്ടതിന്റെ ദേഷ്യത്തിലായിരുന്നു ഇത് ഈ വാർത്തയാണത്രേ ബിൻലാദനെ ഇത്തരമൊരു ക്രൂര കൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഈ വാർത്ത കണ്ട ഉടൻ തന്നെ ഇയാൾ ചോദിച്ചത് ഇങ്ങനെയാണ് എന്തുകൊണ്ട് അയാൾക്ക് വിമാനം ഏതെങ്കിലും കെട്ടിടത്തിൽ ഇടിപ്പിച്ചില്ല വേൾഡ് ട്രേഡ് സെന്ററിന്റെ ആക്രമണത്തിന്റെ കൃത്യമായ പദ്ധതി തയ്യാറാക്കിയ ആളാണ് ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് ഇയാളുമായി ലാദൻ ഈ വിവരം ചർച്ച ചെയ്തിരുന്നു അത്രേ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ പദ്ധതി ലാദന് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് ഖാലിദിന്റെ മുന്നിൽ മറ്റൊരു ലക്ഷ്യവും ഉണ്ടായിരുന്നത്രേ പന്ത്രണ്ട് വിമാനങ്ങൾ ഒരേ സമയം ഉപയോഗിച്ച് ഭീകരാക്രമണം നടത്തുക എന്നതായിരുന്നു അത്രേ അത് പക്ഷേ നടന്നത് ഭാഗ്യമെന്ന് പറയുന്നതാകും നല്ലത് ഒടുവിൽ ലാതനും ഖാലിതും ചേർന്ന് വേൾഡ് ട്രേഡ് സെന്റർ മാത്രം ലക്ഷ്യം വയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നത്രേ സത്യത്തിൽ ഒരു വാർത്തയുണ്ടാക്കിയ പുിലായിരുന്നു ആ ആക്രമണം അല്ലെന്ന് തന്നെ പറയാം അതല്ലെങ്കിൽ മറ്റൊരു രീതി അവലംബിച്ച് അൽ ഖായിദ ആക്രമണം നടത്തിയേനെ എന്നാൽ അമേരിക്ക ബിൻലാദനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല ഒരു സമഗ്ര അന്വേഷണത്തിന് അമേരിക്ക ഉത്തരവിട്ടു അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐയുടെ പകുതി സേനയും ആക്രമണത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്തുന്നതിനായി പ്രവർത്തിച്ചു അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് ബുഷ് ബിൻലാദന്റെ തലയ്ക്ക് ഇരുപത്തി അഞ്ച് മില്യൺ ഡോളർ ഇനാം പ്രഖ്യാപിച്ചു തുടർന്ന് വർഷങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിൽ രണ്ടായിരത്തി പതിനൊന്ന് മെയ് രണ്ടിന് പാകിസ്ഥാനിൽ ബിൻലാദൻ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന് വിവരം ലഭിച്ചതിനു പിന്നാലെ അന്ന് പ്രസിഡന്റായിരുന്ന ഒബാമയുടെ ഉത്തരവ് പ്രകാരം ഒരു സംഘം രഹസ്യമായ താവളത്തിലെത്തി ബില്ലാദിനെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിലൊന്നായ ഒമ്പതേ ബാർ പതിനൊന്നിന്റെ ഓർമ്മയ്ക്കായി ന്യൂയോർക്കിലൊരു മ്യൂസിയം തുറന്നിട്ടുണ്ട് ഇന്നും ഈ ദിവസം നിരവധി പേരാണ് തങ്ങളുടെ ഉറ്റവരുടെ ഓർമ്മയ്ക്കായി പ്രദേശത്ത് എത്തുന്നത്